എല്ലാ കാര്യത്തിനും ഞാൻ തന്നെ ഓടണമെന്ന് പറഞ്ഞ ആർക്കും ഒരു ഉത്തരവാദിത്വം ഇല്ല. കലം കൊണ്ട് സ്വല്പം ഒന്ന് മാറ്റേ. കഴിവുള്ള ഞാൻ ശാരദാംബിക മെമ്മോറിയൽ എച്ച് എസ് ലെ സ്റ്റാഫാണ്. പുഷ്കരൻ, എം കെ പുഷ്കരൻ. താനിത് എവിടെ പോയി കിടക്കായിരുന്നോ? പോയി ഇരുന്ന് ആരെങ്കിലും വാങ്ങിച്ചോണ്ടോ? ഏർപ്പാടാക്കാം. താൻ പോയി വാങ്ങിച്ചോണ്ട് വന്നാ മതി. രണ്ടെണ്ണം ആയിക്കോട്ടെ. അസിഡിറ്റിയും കൊളസ്ട്രോളും ഷുഗറും ഒക്കെ ഉള്ള ആള് നാരങ്ങ വെള്ളം കുടിക്കാൻ പോവാ. ഒരെണ്ണം മതി കേട്ടോ. പുഷ്കു എന്റെ സ്കൂളിലെ പ്യൂണാ. പ്യൂൺ സ്റ്റാഫാണ്. കാലൊന്നും മറ്റു മണിക്കൂറിനകം ബാൻ മാസ്റ്റർ ഈ പുഷ്കരം കൊണ്ടുവന്നില്ലെങ്കിൽ മാസ്റ്റിന്റെ പേര് മാസ്റ്റിന്റെ പട്ടി കിട്ടും. എന്റെ പട്ടി കിട്ടോ? കണ്ണമ്മാഷ ഏൽപ്പിക്കാമെന്നാണ് ഗോമതിയുടെ പക്ഷം. കാണാം ആർക്കാണ് കൂടുതൽ സാമർഥ്യമെന്ന് മാറ്റുരച്ച് നോക്കാനുള്ള സന്ദർഭമാണിത്. കണ്ണമ്മാഷെ ഞാൻ കുറി അടിയറവ് പറയിക്കും. ഇത് സത്യം. സത്യം സത്യം സത്യം. കൂട്ടരും തമ്മി തല്ലിയത് മിച്ചം. ഇന്ത്യ ചരിത്രം എന്നല്ല ലോക ചരിത്രം തന്നെ എടുത്തു നോക്കിയാൽ നമുക്കൊരു സൈലൻസ് സ്റ്റാൻഡപ്പ്. എന്റെ കൂടെ വില കളയാതെ പോടും. ആളാവരുത്. എപ്പോഴും പിള്ളേർ കൂടെ കാണൂല. പെണ്ണിനോ പണത്തിനോ വേണ്ടിയിട്ടാണ് ഇവിടെ യുദ്ധം ഉണ്ടാകുന്നതെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടില്ലേ? ഗണേഷ് ചെയ്തൊന്ന് കാണിക്കൂ. എച്ചുസ്മി, ഞാൻ നിന്നെ സ്നേഹിച്ചു പോയി എൻ മാൻകിടാവേ. നിന്റെ മെയ്യിൽ പാതി പകുത്തു തരൂ, നിന്റെ മനസ്സിൽ പാതി എടുത്തു തരുമോ? ദൂരെ കിഴക്കുതിച്ചു മാണിക്യ ചെമ്പഴുക്ക. എച്ചുസ് മീ. എന്താ ഇത്? സ്റ്റാഫ് മീറ്റിംഗിലെ നോട്ടീസ് അല്ലേ ഇതോ? അയ്യോ, ഇത് മാറിപ്പോയി. ഇത് ഞാൻ എഴുതിയ ഒരു നാടകഗാനമാ. ഇതാ നോട്ടീസ്. ടീച്ചർക്ക് നാടകഗാനം ഇഷ്ടമാണോ? യൂസ്ലെസ്. ബാൻഡ് സംഘത്തിന്റെ കാര്യത്തിലെന്നല്ല, മറ്റെന്ത് കാര്യത്തിലാണ് രാഹോമാഷ അനുകൂലിച്ചിട്ടുള്ളത്? അനുകൂലിക്കേണ്ട കാര്യങ്ങളാണെങ്കിൽ അനുകൂലിക്കും, ഇതല്ല. സ്കൂളിന്റെ അടിസ്ഥാനപരമായ പല പ്രശ്നങ്ങൾക്ക് നേരെ മാനേജ്മെന്റ് അന്ധത നടിക്കുന്നതിലാണ് എനിക്ക് അമർഷം. ഒരു ബാൻഡ് സംഘം ഉണ്ടാക്കുക എന്നുള്ളതിനേക്കാൾ എന്തുകൊണ്ട് പ്രാധാന്യം അർഹിക്കുന്നതാണ് ഉച്ചക്കഞ്ഞി പ്രശ്നം. ഉച്ചക്കഞ്ഞിയേക്കാൾ കഷ്ടമാണ് യൂണിഫോമിന്റെ കാര്യം. ഇപ്പോഴും ബട്ടൺസ് ഇല്ലാത്ത നിക്കർ ഇട്ടുകൊണ്ടാണ് പലരും വരുന്നത്. ഒരു രക്ഷാകർത്തൃ സംഘടനയുടെ ആവശ്യത്തെ കുറിച്ച് ഞാൻ പറയാൻ തുടങ്ങിയിട്ട് നാളുകൾ എത്രയായി സാറേ? കുറെ നേരം ആയല്ലോ തുടങ്ങിയിട്ട്. ഈ ജനറേറ്റർ ഒന്ന് ഓഫ് ചെയ്തേ. എന്താ പറഞ്ഞേ? ഒന്നുമില്ല, ഉറങ്ങിക്കോ. ഒരാൾക്ക് ഉച്ചക്കഞ്ഞി പ്രശ്നം, വേറൊരാൾക്ക് ബട്ടൺസ് ഇല്ല, ഇവിടെ ഒരാൾക്ക് രക്ഷാകർത്തൃ സംഘടന. എല്ലാവർക്കും അവരുടെ അഭിപ്രായങ്ങൾ വലുതാണ്. അതല്ല വിഷയം, എന്റെ അഭിപ്രായം ഉണ്ടാക്കിക്കോ. ഇത് ഞാൻ നേരത്തെ പ്രതീക്ഷിച്ചിരുന്നതാണ്. ഒരു ഏകാധിപത്യ ഭരണ സംവിധാനം ഈ സ്കൂളിൽ നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ അഭിപ്രായങ്ങൾ വെറും ഏട്ടിലെ പശുക്കളാണെന്ന് എനിക്കറിയാം. ഈ മീറ്റിംഗ് ഞാൻ ബഹിഷ്കരിക്കുകയാണ്. അയാള് രക്ഷപ്പെട്ടു, അതൊക്കെ അങ്ങനെ കിടക്കും. ഏതായാലും ബാൻഡ് സംഘം വേണം എന്നുള്ള കാര്യം നമ്മൾ ഐക കണ്ടേനെ തീരുമാനിച്ചിരിക്കുന്നു. തീരുമാനം അസലായിട്ടുണ്ട്, പക്ഷെ ബാൻഡ് മാഷെ സംഘടിപ്പിക്കുന്ന കാര്യം ആരെ ഏൽക്കും? അത് ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും ഏൽക്കണം. കൊടന്നോടാതെ മാങ്ങ എടുക്കാൻ പറ്റുമോ? ഞാൻ പറയാം, ഒരല്പം പെയിൻ സ്ട്രെയിനും ഒക്കെ എടുക്കേണ്ടി വരും. അതിന് പറ്റിയ ആള് കണ്ണമാഷ തന്നെയാ. സ്റ്റാഫ് സെക്രട്ടറി ആ ചുമതല അങ്ങോട്ട് ഏൽപ്പിക്കുന്നു. ബാൻഡ് മാഷ് എന്ന് പറയുമ്പോ നമ്മുടെ സ്കൂളിന്റെ അന്തസ്സിനും അഭിമാനത്തിനും യോജിച്ച വിധത്തിലുള്ള ആളായിരിക്കണം. അത് പിന്നെ എനിക്ക് അറിഞ്ഞൂടെ മാഷേ. നല്ല തറവാടത്തുള്ള ഒരു മേനായിക്കോട്ടെ. എന്താ മേനായിരിക്കണം? നിർബന്ധമില്ല, നായരായിരിക്കണം. തറവാടത്തുള്ളതുകൊണ്ട് മാത്രമായില്ല, നല്ല ചോണയുള്ള ആളായിരിക്കണം. ഇനി വല്ല നിബന്ധനയുണ്ടോ? ഒക്കടാ നമ്മുടെ മാർഗേ കിടക്കുന്ന മർക്കടാ, നീയങ്ങു മാറിക്കിടാ ഷട. ആ ദുർഘടസ്ഥാനത്തു വന്നു ശയിക്കുവാൻ മർക്കടാ തോന്നുവാൻ എന്തടാ സംഗതി? സൈലൻസ്.
പാൻഡ് മാസം ഒറ്റ രാത്രി കൊണ്ട് തപ്പി സേഫ് ആയിട്ട് ഒരു സ്ഥലത്ത് ഇരുത്തിയിട്ടുണ്ട്. പോവാ ഇപ്പോഴോ? ഇത് കളയുന്ന ഞാൻ വരുന്നത് വരെ ആരും ശ്രദ്ധിക്കരുത്. നമ്മൾ ഇങ്ങോട്ട് വരണ ആരും കണ്ടിട്ടില്ല പുഷ്കു. ഏയ് പല വെള്ളം എന്താ പുഷ്കു സൂക്ഷിക്കണ്ടേ? ആണി എന്തൊക്കെയുണ്ട്? ഇങ്ങനെയൊക്കെ കഴിയുന്നു. നമസ്കാരം. എവിടെ? ഇതാണ് ആള്. മാഷേ ഇതാ ഞാൻ പറഞ്ഞ ഗോവിന്ദൻ മാഷ്. ഞാൻ ബാൻഡ് മാസ്റ്റർ ബാഹുലേൻ, റിട്ടയർഡ് കോൺസ്റ്റബിൾ. പോലീസിലും ബാൻഡായിരുന്നു, ഇപ്പോഴും ബാൻഡാണ്. ഗ്ലാഡ് ടു മീറ്റ് യു. തുടങ്ങിക്കോ. ഇരിക്കാൻ സമയമില്ല. ക്ലാസ് ടൈമിനിടയ്ക്ക് ഗോമതിയുടെ കണ്ണു പിടിച്ചിട്ടാ വന്നത്. ആരാ ഗോമതി? എന്റെ ഭാര്യയാണ്. പാമ്പറ. എക്സ്ക്യൂസ് മീ, അങ്ങനെ പറയരുത്. അവർ ഞങ്ങളുടെ അഡ്മിറ്റസാ. എച്ചം. ഓ അങ്ങനെ. ഇയാളെയും കൊണ്ട് പോണോ? വേണം. കള്ളിന്റെയും ചാരായത്തിന്റെയും മണം അടിക്കില്ലേ? നമുക്ക് സ്പ്രേ അടിക്കാം. എന്താ ഒരു സ്വകാര്യം? സ്പ്രേ അതല്ല, മദ്യപിക്കുന്നവരെ ഗോമതി കുഞ്ഞമ്മ ടീച്ചർക്ക് ഇഷ്ടമല്ല. അത് പറയായിരുന്നു. ക്ഷമിക്കണം, മദ്യപിച്ചില്ലെങ്കിൽ എന്റെ കൈ വറയ്ക്കും. അടിച്ചു കഴിഞ്ഞാൽ എല്ലാം പെർഫെക്റ്റ്. ഇന്നത് മതി. മാഷ് വായ ഒന്ന് തുറന്നേ. എന്തിനാ? പ്ലീസ് ഒന്ന് തുറന്നേ. എന്തിനാ? തുറന്നേ പറയാം. വിചാരമോ മാഷ്, എനി തീർന്ന് കാലു കൊണ്ട് ഒന്ന് തള്ളി തന്നാ മതി. റെഡിയായിട്ട് നിന്നോണം. റെഡി. വീടരുത്. ഇല്ല ഇല്ല ഇല്ല, ചളമാക്കരുത്. ഇല്ലെന്നേ. റെഡിയായിട്ട് നിന്ന് ഇടിച്ചു കയറി പരിചയപ്പെട്ടോണം. ഒത്തു നിന്നാ നമുക്കൊരു വിലസം. ഒരുത്തരെ ഞാൻ പറഞ്ഞ വിട്ടിട്ട് മോശമല്ലേ ഇതൊക്കെ? അല്ലെങ്കിൽ ഞാൻ ഇവിടെ പുറക്കാനൊന്നും വന്നതല്ല. ദേവനുണ്ടല്ലോ ഈ മരങ്ങോടൻ. യോ വന്നെ കാല് പിടിച്ചോണ്ട് ഞാൻ വന്നതാ. അനാവശ്യം പറയരുത്. പറഞ്ഞാൽ നീ എന്ത് ചെയ്യടാ? അടുക്കരുത്. ഓടരുത്. അടുക്കരുത്. ഓടരുത്. അടുക്കരുത്. ഓടരുത്. നിക്കണ അവിടെ. അതാണ്. രണ്ടാമത് വേറെ ആരും പറയില്ലല്ലോ. ഇതൊക്കെ സത്യമാണെന്ന് മാഷിന് തോന്നുന്നുണ്ടോ? തെളിവാണ് പ്രധാനം. ഒരു കുറ്റാന്വേഷകന്റെ കണ്ണുകൾ തൂണിലും തുരുമ്പിലും മുടക്കിയിരിക്കും. എക്സ്ക്യൂസ് മീ, ഞാനൊന്ന് ചോദിക്കട്ടെ. അവൻ കല്യാണം കഴിച്ചവനാണെങ്കിൽ ആ പെട്ടിക്കകത്ത് ഒരു കല്യാണ ഫോട്ടോ കാണാതിരിക്കുമോ? പോകുന്നിടത്തൊക്കെ കല്യാണ ഫോട്ടോയും കൊണ്ടുപോകാൻ പറ്റൂടോ? വേണ്ട. വീട്ടിലുണ്ടാവുമോ? ഉണ്ടാകാമെന്നല്ല, ഉണ്ടാവും. ഉണ്ടാകണം. നീ എന്തൊക്കെയായി പറഞ്ഞേ? കുടിച്ചിട്ടുണ്ടെങ്കിൽ വയറ്റി കിടക്കണേ. കുളിച്ചിട്ട് പറഞ്ഞ അല്ല മാഷെ. ചുണ ഉണ്ടെങ്കി അവന്റെ കല്യാണ ഫോട്ടോ ഒന്ന് കാണിക്കാൻ മാഷ് പറ. പറഞ്ഞാൽ മാഷ് പറയ്, എന്താവും അറിയാലോ. ഞാൻ പറയാം, ശക്തമായിട്ട് പറയാം. എന്റെ കളരി പരമ്പര ദൈവങ്ങളാണ്, ചെത്തിക്കോട്ട് ഭഗവതിയാണ്. ഇന്നേക്ക് 15 നാളുകൾക്കുള്ളിൽ കണ്ണന്റെ കള്ളക്കളി കണ്ടുപിടിച്ച് അടിയറവ് പറയിച്ചില്ലെങ്കിൽ എന്റെ പേര് കുഞ്ഞിരാമൻ പുഷ്കരൻ എന്നല്ല. ഇത് സത്യം. സത്യം. ഞാൻ അന്നേ പറഞ്ഞല്ലേ മാഷെ, ഈ ആൾമാരട്ട കളി വേണ്ടെന്ന്. അന്ന് അങ്ങനെ ഒരു കൊനഷ്ട ബുദ്ധി തോന്നി. ദുരഭിമാനത്തിന്റെ പേരിൽ അങ്ങനെയൊക്കെ ചെയ്തു എന്നല്ലാതെ അത് ഇത്രയൊക്കെ ആവുന്ന ഞാൻ ഓർത്താ. ചിലപ്പോ വിചാരിക്കും ആരോടും പറയാതെ മുങ്ങിക്കളഞ്ഞാലൊന്ന്. അപ്പൊ മാഷ് കാര്യം ഓർക്കും. എനിക്ക് തിരിഞ്ഞും മറിഞ്ഞു നോക്കാൻ ഒന്നുമില്ല. നമ്മുടെ സ്ഥിതി അതല്ലല്ലോ. പിന്നെ എന്തിന്റെ പേരിലായാലും ഒരു പെങ്ങളെ പോലെ വെച്ച് വിളമ്പി തരികയും കിടക്കാൻ ഇടം തരികയും ചെയ്ത ടീച്ചർ വേദനിപ്പിക്കുക എന്ന് പറയുമ്പോൾ പഠിപ്പ് പൂർത്തിയാകാത്ത പാവം പിള്ളേരും. കള്ളം ചെയ്യുന്നെങ്കിലും നന്ദിയോട് കാണിക്കാൻ മനസ്സുമില്ല മാഷെ. എന്ത് കള്ളക്കഥ പറഞ്ഞിട്ടാണെങ്കിലും കുറച്ചു കാലം കൂടെ ഇവിടെ പിടിച്ചു നിൽക്ക്. എന്നാ ഞാൻ പോട്ടെ മാഷെ. ആ വരമ്പത്തെ ഷാപ്പി ഇപ്പൊ ഒരു 3 അന്തി അടിച്ചാലും തുറക്കം സുഖാവും. പിന്നെ കള്ളു ഷാപ്പി പോകുന്നൊക്കെ കൊള്ളാം. അവന്മാരുടെ കണ്ണി പറയാൻ നോക്കോ. ഉം
കള്ളും അരിഷ്ടവും കൂടെ മിക്സ് ചെയ്യണം. പോട്ടെ, എന്നിട്ട് ലേശം ജിഞ്ചർ ബ്രൈസ് കൂടെ ഒഴിച്ച. ഈ വഴി ഷാപ്പിലേക്കുള്ള മാത്ര. ഈ രാത്രി നീ എന്തിനും ഇവിടെ വന്നു? വെറുതെ കള്ളം പറയരുത്, കള്ളടിക്കാൻ വന്നല്ലടാ പട്ടി. അയ്യേ, ഞാനൊരു സംഗീതജ്ഞ, പ്രകൃതിയാണ് സംഗീതം. നിലാവുള്ള രാത്രിയിൽ കേരവൃക്ഷ തൈകളുടെ ചാഞ്ചാട്ടവും മന്ദമാരുതന്റെ. ഞങ്ങളെ കണ്ടപ്പോ എന്തിനാടാ വണ്ടി തിരിച്ചത്? നിങ്ങൾ കള്ളു കുടിച്ചിട്ടാ വരുന്നതെന്ന് എനിക്കറിയാം. കള്ളുകൂടിയന്മാരുടെ സംസാരിക്കുന്നതേ നല്ല ബുദ്ധിയല്ല. കള്ളുകൂടിയൻ നിന്റെ തന്ത്രയാടാ. നിന്റെ അമ്മച്ചിക്ക് സ്ത്രീധനം കിട്ടിയ പണം കൊണ്ടല്ല കണ്ണിക്കണ്ട പക്കമേളക്കാരെയൊക്കെ പിടിച്ച് മെത്തെ കിടത്തുമ്പോ ഓർക്കണമായിരുന്നു. സീൻ ഉണ്ടാക്കും, ഞാൻ കുടിക്കും, നീയാ എന്നെ കുടിയനാക്കിയത്. എന്റെ മനസമാധാനം തർത്ത മഹാപാവി, നീ എന്റെ ഭാര്യയെ വല വീശി പിടിച്ചല്ലടാ. പക്ഷെ ഞാനുണ്ട്. പക്ഷെ കുടിച്ചിട്ട് നീ വയറ്റി കിടക്കണം. അനാവശ്യം പറയരുത്. അനാവശ്യം പറഞ്ഞ എന്ത് ചെയ്യടാ? അനാവശ്യം പറഞ്ഞ നീ എന്ത് ചെയ്യടാ? പുഷ്കര, വിളിച്ചോണ്ട് പോ. എനിക്ക് ബാൻഡ് വായിക്കാൻ മാത്രമല്ല വേറെ പലതും അറിയാം. പേടിപ്പിക്കണ്ടടാ, പേപ്പറി ഞങ്ങൾ അവിടെ കണ്ടതാ. വിളിച്ചോണ്ട് പോടാ. വിളിച്ചോണ്ട് പോയില്ലേ നീ എന്ത് ചെയ്യടാ? പോട്ടെ. രണ്ടിലൊന്നും അറിയാതെ ഞാൻ ഇവിടെ പോവില്ല, നിന്നെ ഇവിടുന്ന് വിടുകയില്ല. ബോറാക്കരുത്, കൈയെടുക്ക്. ഇല്ല, കൈയെടുക്കാൻ ഇല്ല. തെണ്ടി ഞാൻ ഓടരുത്. നീ അല്ലേ വിളിച്ചോണത്? അതെ, തിരിച്ചു വിട്ടിക്കൊണ്ടാക്കിയിട്ട് പോയവ മനസ്സിലായോ? വെറുതെ ഇങ്ങനെ പോയപ്പോ മാഷിന്റെ ദേഹത്ത് സൈക്കിൾ കൊണ്ട് ഒറ്റയിടി. കഷ്ടമല്ലെന്ന് ചോദിച്ചപ്പോ മാഷിനെ തോട്ടിലേക്ക് എറിഞ്ഞു. എന്നെ ചോദിക്കാനും പറയാനും ആരും ഇല്ലാഞ്ഞിട്ടല്ലേ. പക്ഷേ പുഷ്കരാ, ഒന്നാലോചിക്കുമ്പോ നീ ഞാനും ഒക്കെ വെറും കഴുതകളാടാ. പെട്ടി തപ്പി പേര് നാറി, പെണ്ണുണ്ടോന്ന് തിരക്കി തല്ലും കൊണ്ട് വെള്ളവും കുടിച്ചു. ആ നിലയ്ക്ക് നമുക്ക് അന്വേഷണം ഇവിടെ കൊണ്ട് അങ്ങ് നിർത്താം. എക്സ്ക്യൂസ് മീ, അങ്ങനെ രണ്ടും കൽപ്പിച്ചൊരു തീരുമാനമെടുക്കാൻ പറട്ടെ. ടീച്ചറെ, ഞാൻ ഈ ഡ്രസ്സൊക്കെ ടെറസിലായാലും ഒന്ന് വിരിച്ചോട്ടെ. അതിന് ഇത്ര അനുവാദം ചോദിക്കണോ? കൊണ്ടിട്ടോളൂ. ഞായറാഴ്ച ചേട്ടി മാഷ് ഇത് എവിടെ പോയി കിടക്കണോ? ഇതും കൂടെ അങ്ങോട്ട് അടിക്ക. അടിക്കാൻ നീ പറയും, അടികൊള്ളുന്നവൻ ഞാനാ. കള്ളടിച്ചാൽ കഞ്ഞി പുറത്ത് എന്ന് കുഞ്ഞമ്മ പോയി. ഇത് കള്ളല്ലല്ലോ, റമ്മല്ലേ, ഷാപ്പല്ലല്ലോ, ഓപ്പൺ എയർ അല്ലേ. അപ്പൊ കുഴപ്പമില്ലല്ലേ? ഇല്ല, കുഴപ്പങ്ങൾ ഒഴിവാക്കാനാണ് ഇപ്പൊ കഴിക്കാൻ പറഞ്ഞത്. ബോംബ് ദിനപത്രം. വീട്ടമ്മ ഒളിച്ചോടി, പത്തനാപുരം 10. നീണ്ട നാളുകളായി ഭർത്താവിനെ കബളിപ്പിച്ച് കാമുകനുമൊത്ത് അവിഹിത ബന്ധത്തിൽ കഴിഞ്ഞു വന്ന 45-കാരിയായ ദേവകി എന്ന വീട്ടമ്മ തൊണ്ടിയോടെ പിടിച്ച ഭർത്താവിനെ അടിച്ചു വീഴ്ത്തിയിട്ട് 28-കാരനായ കുമാരൻ എന്ന കാമുകനോടൊപ്പം ഒളിച്ചോടി. ഏറെ നാളുകളായി ഭാര്യയിൽ സംശയം തോന്നിയിരുന്ന ഭർത്താവ് വാസുദേവൻ വീടിന്റെ കോളിംഗ് ബെല്ല് അടിച്ച ശേഷം അടുക്കള വശത്തെ വാതിലിനടുത്തെത്തി കാത്തുനിന്നു. അടുക്കള വാതിൽ തുറന്ന് പുറത്ത് ചാടിയ കമിതാവിനെ പിടിക്കാൻ ശ്രമിച്ചപ്പോൾ ചിരവത്തടി കൊണ്ട് ഭാര്യ ഭർത്താവിനെ അടിച്ചു വീഴ്ത്തുകയാണ് ഉണ്ടായത്. ഈ വാർത്ത പാഷനുള്ള ഒരു മുന്നറിയിപ്പാണ്. നാളെ വാസുദേവൻ എന്ന സ്ഥാനത്ത് ഗോവിന്ദൻ എന്നാകാം, ദേവകി എന്ന സ്ഥാനത്ത്
ഗോമതി എന്നാകാം കുമാരൻ എന്ന സ്ഥാനത്ത് സേതുമാധവൻ നായർ എന്നുമാകാം പിന്നെ ആരാണാവോ ബെല്ലടിച്ചത് അങ്ങനെയൊക്കെ വിചാരിച്ചില്ല എങ്ങനെ ടീച്ചറെ എന്താണെന്ന് അറിയില്ല സേതു ഈയിടെയായിട്ട് എനിക്ക് ഭയങ്കര പേടിയാ ഞാനിവിടെ ഉള്ളിടത്തോളം കാലം ടീച്ചർക്ക് ഒരു പേടിയും വേണ്ട ഗോവന്ദമാഷ് ഉണ്ടായിട്ട് എന്താ കാര്യം ഇങ്ങനെ വളവളാന്നൊരു മനുഷ്യൻ നാക്കെടുത്ത് അബദ്ധം പറയും പിന്നെ ഞാൻ എല്ലാം അങ്ങ് സഹിക്കാം എച്ചൻ പറഞ്ഞു ഉച്ചയ്ക്കുണ്ണ മറക്കാതെ അങ്ങോട്ട് ചെല്ലാൻ നമ്മളോടല്ല ബാൻമാഷോട് കാര്യങ്ങളൊക്കെ ഞാൻ അറിഞ്ഞു മിസ്സിസ് വന്നിട്ടുണ്ടല്ലേ കൺഗ്രാജുലേഷൻസ് താങ്ക് യു ഇങ്ങനെ ബ്രാൻഡി അടിച്ചിട്ട് ഈ കായലിന്റെ നടുക്ക് വെയിലത്തിരിക്കാൻ നല്ല സുഖമല്ലേ നമ്മൾ രണ്ടാളും കൂടി സ്മോൾ അടിച്ച കാര്യം നീ ആരോടെങ്കിലും പറയോ ഏയ് ഗോവിന്ദൻ മാഷ് ഞാനും കൂടെ എന്തോരം വെള്ളം അടിച്ചേക്കുന്നു ഞാൻ ആരോടും പറഞ്ഞിട്ടില്ലല്ല അപ്പോ നിന്നെ വിശ്വസിക്കല്ലേ എത്ര വേണമെങ്കിലും പിന്നെ സ്ത്രീ വിഷയത്തിൽ എങ്ങനെ ഏത് പെൺകുട്ടിക്കും എന്നെ കണ്ട ഒരു മോഹം തോന്നും സുരന്ദ ടീച്ചറായിട്ട് എങ്ങനെ മാഷിനോട് വല്ലതും പറഞ്ഞോ പറഞ്ഞിട്ടില്ല പക്ഷെ തന്നെ കാണുമ്പോഴൊക്കെ സുരന്ദ ടീച്ചറുടെ മുഖം മാറി ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് സുനന്ദയ്ക്ക് എന്നോട് ഹൃദയം തുറന്ന സ്നേഹമാണ് പക്ഷെ ആ കഷ്മല കണ്ണമാഷ പേടിച്ചിട്ടാ എന്നോടത് കാണിക്കാത്തത് സുനന്ദയ്ക്കെന്നല്ല ഏത് പെൺകുട്ടിക്കും ഒറ്റ പ്രാവശ്യം കണ്ട എന്നോട് ഇഷ്ടം തോന്നും അതെന്റെ കുറ്റാണ് എന്റെ വൈഫ് ലക്ഷ്മിക്കുട്ടി അറിയോന്ന് അങ്ങനെ ചോദിച്ചാ ഈ കായലിൽ ഇവിടെ താഴെ അറിയോ ഇല്ല ഒരു ഏഴാട് താഴ്ച വരും ഇവിടുന്ന് നിന്നെ പൊക്കി എടുത്തിട്ടല്ലേ എനിക്ക് നീന്താറിഞ്ഞൂടാ അതെന്റെ ഭാഗ്യം എന്തിനാ ഇപ്പൊ ഇങ്ങനെയൊക്കെ പറയണേ ഞാൻ ചോദിക്കുന്നതിന് സത്യം സത്യമായിട്ട് ഉത്തരം പറഞ്ഞില്ലെങ്കിൽ ഇനി ഒരിക്കലും നിനക്ക് ലൂണെ കയറേണ്ടി വരില്ല സത്യം പറ ലക്ഷ്മിക്കുട്ടി അറിയാം പറഞ്ഞു കേട്ടിട്ടുണ്ട് കണ്ടിട്ടില്ല മാഷിന്റെ വൈഫല്ലേ അപ്പോ ഇവനും അല്ല എന്നാ നമുക്ക് പോകാം പോവാലോ വേറൊന്നുമല്ല എനിക്കൊരു ചെറിയ മൂത്രശങ്ക പോലെ അല്ലെങ്കിൽ ഇത് മനോഹരമായിട്ടുള്ള സ്ഥലമല്ലേ പിന്നെ ഇവിടെ തന്നെ തൊഴഞ്ഞു തൊഴഞ്ഞ് കൂടുതൽ നേരം വേണമെങ്കിലും